എൻ കണ്ണുനീരെല്ലാം തുടച്ചിടുന്നു നീ, കൺമണി പോലെ നിത്യം കാത്തിടുന്നേ, വൻ കൃപയോർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ, സ്തോത്രയാകുമെന്ന് മർമ്മിപ്പിച്ചിടും ഞാൻ. സങ്കീർത്തനങ്ങൾ 56:8 എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വയ്ക്കണമേ. ദാവീദ് എന്ന ദൈവഭക്തന്റെ ഹൃദയമുരുകിയുള്ള വാക്കുകളാണിത്. ശൗലിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുന്ന അദ്ദേഹത്തിന് 3 തരത്തിലുള്ള ഭീതികളാണ് ഇപ്പോഴുള്ളത്. 1, ശത്രു പൊരുതി ഞെരുക്കുന്നു. 2, ശത്രു വിഴുങ്ങാൻ ഭാവിക്കുന്നു. 3, തന്റെ വാക്കുകൾ കോട്ടിക്കളയുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇത് നമ്മുടെയും അവസ്ഥയല്ലേ? നമ്മുടെ വാക്കുകൾക്ക് നാം മനസ്സിൽ പോലും ചിന്തിക്കാത്ത അർത്ഥങ്ങളും നിറവിന്യാസങ്ങളും ഒക്കെ നൽകി പ്രചരിപ്പിക്കുന്നവർ ചുറ്റുമില്ലേ? നമ്മെ വിഴുങ്ങിക്കളയാൻ ഭാവിക്കുന്നവർ കൂടെ തന്നെ ഇല്ലേ? പക്ഷെ ഓർക്കുക, നമ്മുടെ കണ്ണുനീർ കാണുന്ന, അത് തുരുത്തിയിൽ ശേഖരിച്ചു വെക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം നമ്മെ ശക്തിപ്പെടുത്തും, സഹായിക്കും, ജയം നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ അങ്ങ് സഹായകനായിരിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീർ അങ്ങ് തുരുത്തിയിൽ ശേഖരിക്കണമേ. കൃപ നൽകണമേ. ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.